ദേ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ രമ്യ. സെലിബ്രിറ്റി ചാറ്റ് ഷോ ആയ ദേ ഇങ്ങോട്ട് നോക്കിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ടുള്ള ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൂത്രക്കാരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മാർജാരൻ ഒരു കല്ല് വെച്ച നുണ എന്ന സിനിമയിലൂടെ നായിക പദവിയിലെത്തിയ വിഹാനാണ് ഇന്ന് നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. നമസ്കാരം വിഹാൻ. അപ്പോൾ നമ്മളൊരു ഇത് ഈ ഒരു ദേ ഇങ്ങോട്ട് നോക്കി എന്നുള്ള ഒരു ചാച്ചയുടെ ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ വിഹാനാണ് ആദ്യത്തെ ഗസ്റ്റ്. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഫസ്റ്റ് എപ്പിസോഡ്. അതെ, എനിക്ക് സന്തോഷമുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ, ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വരാൻ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ വിഹാൻ, അപ്പോൾ വിഹാനെ കുറിച്ച് പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഒരു കാഷ്വൽ ഒരു ടോക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ, എങ്ങനെയായിരുന്നു ഇതിലേക്കൊരു എൻട്രി, ഫിലിം ഫീൽഡിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്? എൻട്രി എന്ന് ഞാൻ എപ്പോഴും തുടക്കക്കാരനാണ്. ഞാൻ ആദ്യം വന്നത് സൂത്രക്കാരൻ എന്നുള്ള സിനിമയിലോട്ട് ഒരാളെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ട് കാസ്റ്റിംഗ് കോളോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് അയച്ചത്. അതിലോട്ട് ഞാൻ ഫോട്ടോസ് അയച്ചപ്പോൾ അനിൽ രാജ് സാറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വിളിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച രണ്ടുപേര്, ഒന്ന് സുരേഷ് ഗോപി സാറിൻ്റെ മോനായ ഗോകുൽ സുരേഷും, പിന്നെ നമ്മുടെ മണിമല രാജ് സാറിൻ്റെ മോനായ നിരഞ്ജു ആയിരുന്നു. പിന്നെ അതിലുള്ള വിജയരാഘവൻ സാറും, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു ഫിലിമാണത്. എനിക്ക് കോമ്പിനേഷൻ പേഴ്സണലി ഉണ്ടായിരുന്നത് ലാലുളി സാറായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു ശരിക്കും, ലാലുളി സാറായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴേ. കാരണം ഇത്രയും വലിയൊരു ആക്ടർ നമ്മളോടൊക്കെ, ചെറിയൊരാളുടെ കൂടെയൊക്കെ അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മാർജാര സംഭവിക്കുന്നത്. മാർജാര എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാകേഷ് പാല ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു സിനിമയായിരുന്നു. അത് പിന്നെ ഒരു പ്രൊഡ്യൂസറിനോട് പറയാനിടയായപ്പോൾ അതൊരു സിനിമയ്ക്കുള്ള സ്കോപ്പുണ്ടെന്ന് മനസ്സിലാക്കി അത് സിനിമയായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത് ആ ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അതിൽ എന്നെ കാസ്റ്റ് ചെയ്ത അതുപോലെ തന്നെ ഫിലിമിലും കാസ്റ്റ് ചെയ്തത്. അതായിരുന്നു, അങ്ങനെയാണ് മാർജാര സംഭവിച്ചത്. ഡബിംഗ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് രണ്ടിലും. കാരണം ഞാൻ മറ്റേ ഷോർട്ട് ഫിലിംസിലും ഡബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡബിങ്ങിന് വലിയ പ്രശ്നമൊന്നും വന്നില്ല. നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ചെറിയ ഷോർട്ട് ഫിലിംസ് തൊട്ട് ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ക്രിറ്റിസിസം ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പറയാറുണ്ട്, നല്ല രീതിയിൽ തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വിഹാന്റെ ഒരു സ്കൂളിംഗ് ഒക്കെ എങ്ങനെയാണ്? സ്കൂളിംഗ് ഞാൻ ബേസിക്കലി കൊച്ചിയിലാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഭവൻ വിദ്യാമന്ദിർ ഇളമക്കരയിലായിരുന്നു ഞാൻ ഫസ്റ്റ് തൊട്ട് ട്വൽത്ത് വരെയൊക്കെ പഠിച്ചത്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ച സ്കൂളാണ്. അതെ അതെ, എൻ്റെ ബാച്ച്മേറ്റ് തന്നെയായിരുന്നു മീരാനന്ദനും പിന്നെ നമ്മുടെ സിംഗറായ മറ്റേ നിരഞ്ജ് സുരേഷ് ഒക്കെ. അവരൊക്കെ ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ സമയത്തൊക്കെ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും അധികം പ്രോഗ്രാംസ് ചെയ്യലോ അങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ സ്കൂളിലൊന്നും ഒരു നാടകമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലുണ്ടായി. ഡാൻസിലുണ്ടായിരുന്നു, പിന്നെ ഇത് കോളേജിലായിരുന്നപ്പോഴും ഡാൻസ് ചെയ്യായിരുന്നു. കോളേജിൽ ഒരു പ്രാവശ്യം സ്കിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജൂലി സീസറിൻ്റെ. അത് മാത്രമാണ്, അതിൽ കാഷ്യസ് ആയിരുന്നു, ഇല്ലായിരുന്നു. അതെ, അത് മാത്രമായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോർട്ട് ഫിലിംസിലൂടെയാണ് ഞാൻ സിനിമ അങ്ങനത്തെ ഒരു ആക്ടിങ്ങിലോട്ട് വന്നത്. പിന്നെ സ്കൂളിംഗ് കഴിഞ്ഞ്, സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ മറ്റേ ഇവിടെ കാരുണ്യ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂരായിരുന്നു എൻ്റെ കോളേജിലെല്ലാം ചെയ്തത്. ഞാൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ അവിടെ തന്നെ അങ്ങനെ തമിഴ് എല്ലാം കാണും. ഞാൻ മലയാളികളും തമിഴായാലും തെലുങ്കായാലും എല്ലാം നല്ല സിനിമകളെല്ലാം കാണാറുണ്ട്. ബിടെക് ആണപ്പോ ക്വാളിഫിക്കേഷൻ? എംടെക് ആണ് ക്വാളിഫിക്കേഷൻ. ബിടെക് കഴിഞ്ഞിട്ട് ഞാനൊരു ക്യുസാറ്റിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എംടെക് എടുക്കണം എന്ന് തോന്നി അങ്ങനെ എംടെക്കിന് പോയി. അതെ, ആയിരുന്നു മറ്റേ മാത കോളേജിൽ. ടോൾ യങ് ഹാൻഡ്സം പ്രൊഫസറിന് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു അങ്ങനെ. ഒരു ടീച്ചിങ്ങിലേക്ക് എങ്ങനെയാണ് വീണ്ടും ഫിലിമിലേക്ക്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോൾ ആൾക്കാരുടെ ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ കിട്ടി. അപ്പം അങ്ങനെ അവർ തന്നെ ചോദിച്ചു ട്രൈ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാനും ആലോചിച്ച് തുടങ്ങി അതിനെ പറ്റി ഒന്ന് ട്രൈ നോക്കിയാലോ എന്ന് വിചാരിച്ചു. പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ടിക്ടോക്കിലൂടെയൊക്കെ വല്ല സിനിമയിലേക്കുള്ള ഒരു ചാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്കൊരു ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ടിക്ടോക്ക് പോലുള്ളത്. അതുപോലെയൊക്കെ വിഹാൻ ട്രൈ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ ടിക്ടോക്കിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നെങ്കിലും ഞാൻ അങ്ങനെ ഇതിട്ടില്ല. ടിക്ടോക്ക് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് മൊത്തം. ബോറൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണുന്നല്ലാതെ എനിക്ക് ഞാൻ ട്രൈ ചെയ്തില്ല. അതെ അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് അതൊരു ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ അത് ഇങ്ങനെ ബാൻ ചെയ്തിരിക്കുകയാണ്. അത് എന്തെങ്കിലും തിരിച്ചു വരുന്നൊക്കെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.
ഈ ഒരു ഫിലിം ഫീൽഡിൽ വരണ മുമ്പ് ഇപ്പൊ ചോദിച്ചാൽ പറയില്ലെന്ന് അറിയാം. പണ്ട് ആരായിരുന്നു ഇഷ്ടമുള്ള നടനും നടി? അല്ല, എപ്പോഴും ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ മമ്മൂക്ക, ജയറാം ഏട്ടൻ, ദിലീപ് ഏട്ടൻ, സുരേഷ് ഗോപി സർ, ഇവരെല്ലാരും മലയാളത്തിൽ എല്ലാരും കഴിവുള്ള ആൾക്കാരാണ്. കഴിവുള്ള ആൾക്കാർ മാത്രമേ മലയാളത്തിൽ നിന്നിട്ടുള്ളൂ. മാർജാരയിൽ അഭിനയിച്ച സമയത്ത് ഞാൻ ഹരീഷേട്ടനായിട്ട് കുറച്ച് ക്ലോസ് ആയിരുന്നു. ഹരീഷേട്ടന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അഭിനയം അതെ, ഡബിങ്ങും അതെ. ഹരീഷേട്ടൻ ഭയങ്കര ആ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, റിയലിസ്റ്റിക് ആണെന്ന് മാത്രമല്ല പ്രിപ്പറേഷൻ, പെട്ടെന്ന് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹരീഷേട്ടൻ അതങ്ങ് തകർത്ത് അഭിനയിച്ച് അങ്ങ് പോകുന്ന ഒരു ടൈപ്പാണ്. അതൊക്കെ നമ്മള് അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു ഭാഗം ഇതാണ്, കോമഡി ആണോ അല്ലെങ്കിൽ ഏത് ഭാഗമാണ്? എപ്പോഴും അത്രയും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടില്ല. അത് നോക്കട്ടെ, സാധാരണ ഒരു ലെവലിൽ പോണ ആക്ടിങ് ആണ് ചെയ്യേണ്ടി വന്നത്. അതെ അതെ അതെ, അതാണ് ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയം. അങ്ങനെ തന്നെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആരിൽ നിന്ന് ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു ഇല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇഷ്ടം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്ത ആൾക്കാരൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. കാരണം ഓൾറെഡി അവർ നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അത് അത് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും റീമേക്ക് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം നമ്മൾ കോപ്പി ചെയ്താലും അത് നന്നാവില്ല. അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും നന്നായി ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം എപ്പോഴും. ഏതെങ്കിലും ഒരു ആരുടെയെങ്കിലും ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സീനിയേഴ്സ് ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും അത്യാവശ്യം നല്ല സിനിമകളുടെ എല്ലാം ഈ ഇമോഷണൽ സീൻസ് ഒക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നുള്ള ചില സീൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കത് കണ്ണിറഞ്ഞു പോവില്ലേ? അപ്പൊ അങ്ങനത്തെ സീൻസ് എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് നോക്കിക്കാറുണ്ട്. അപ്പോ എല്ലാ ഇന്റർവ്യൂലും ഒരു പതിവ് തെറ്റാതെ ഒരു ചടങ്ങ് ഇപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വായിച്ച ബുക്ക്, കംപ്ലീറ്റ് ആയിട്ട് വായിച്ച ബുക്ക് ഏതാണ്? അയ്യോ, അങ്ങനെ ഞാൻ വായിക്കാറില്ല അധികം. പ്രൊഫസറിന് ചേർന്നല്ല, എന്നാലും സമയത്താണ് ബുക്ക്സ് ഒക്കെ വായിക്കാറുണ്ട്. ഇല്ല, അങ്ങനെ പൊതുവെ ബുക്ക് വായിക്കല് വളരെ കുറവാണ്, വായിക്കണ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ശീലിപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വായിക്കാൻ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ചോദിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അത് ഉണ്ടായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊന്നുമില്ല. ഞാൻ കഴുകാറില്ല, അമ്മയാണ് കഴുകാറുള്ളത്. അമ്മയും വാഷിംഗ് മെഷീനും. ലാസ്റ്റ് നോണ പറഞ്ഞൊരു ഇൻസിഡന്റ് എന്താണ്? മാർജാര ഒരു കല്ലുവെച്ച നുണ. അപ്പൊ മൊത്തം നുണക്കാരനാണ് മനസ്സിലായി. ഏറ്റവും പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പ്രോജക്ട്സ് മൂന്നെണ്ണം ഉണ്ട്, പക്ഷെ ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാനുള്ള പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, എന്താ, ഒരെണ്ണം ഒരു സയൻസ് ഫിക്ഷൻ ആണ്, ഒരെണ്ണം ഒരു ഫാന്റസിയാണ്, പിന്നെ ഉള്ളൊരു വെബ് സീരീസ് ആണ്. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് സിനിമയുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, അതിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലാണ് നടക്കുന്നത്. അതിനെ പറ്റിയും സംസാരിക്കാൻ പാടുള്ള ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം എങ്ങനെയാണ് സർവൈവ് ചെയ്യാന്ന് മാത്രം ഇപ്പൊ ആലോചിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് അപ്പൊ എന്താണ് ഈ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്? എല്ലാവരും ഇപ്പൊ പൊതുവെ പറയാറുണ്ട്, കുറച്ച് കാലമ്പൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മുടെ മലയാള സിനിമയിലുള്ള പ്രശ്നങ്ങൾ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാരെന്നൊക്കെ പറയണ്ടേ. അപ്പൊ വിഹാൻ എന്തായാലും ഒരു പുതിയ ആളാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? ഇല്ല, അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു അനുഭവം ഒന്നും എനിക്കുണ്ടായിട്ടില്ല. സാധാരണ പോലെ വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന പോലെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരുന്നുള്ളൂ. നമ്മള് നന്നായിട്ട് ചെയ്യാൻ, നന്നായി നിൽക്കുക, നന്നായിട്ട് പെരുമാറുക, എല്ലാവരോടും അത്രയൊക്കെ തന്നെ അലയിക്കുന്നുള്ളൂ. അല്ലാതെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ബോധേഡായി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം സമയം ഉണ്ടാവും. അത്രേയുള്ളൂ. അപ്പൊ പറഞ്ഞ പോലെ ടോൾ, യങ് ഹാൻസം, വെൽ എഡ്യൂക്കേറ്റഡ് എല്ലാമാണ്. അപ്പൊ തീർച്ചയായിട്ടും കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഗേൾ ഫ്രണ്ട്സ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മാർജാരം പോകണ്ട, എങ്കിലൊക്കെ പറയാം. എന്തിനാണ്?
ഒറ്റമോനാണ്. അച്ഛനും അമ്മയും, അച്ഛൻ എയർ ഏഷ്യയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ റിട്ടയർ ചെയ്തു. അമ്മ എൽ ഐ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. ും ഇഷ്ടമല്ലായിരുന്നു ആദ്യം, ആദ്യം ഇഷ്ടമല്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് സപ്പോർട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോ വന്ന ഒരു സപ്പോർട്ടാണ്. പിന്നെ അങ്ങോട്ട് പിന്നെ ഇപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാലോ. മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? അതെ അതെ, ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ആക്റ്റീവ്. അങ്ങനെ എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴും പോസ്റ്റ് ചെയ്യുന്നല്ലാതെ, പിന്നെ സിനിമയുടെ സമയത്ത് പ്രൊമോഷന്റെ സമയത്തൊക്കെ ഞാൻ ആക്റ്റീവ് ആണ്. എനിക്ക് ആവശ്യമൊക്കെ അല്ലാതെ എപ്പോഴെല്ലാ കാര്യത്തിലും കയറി പ്രതികരിക്കണം അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അപ്പൊ പണ്ടോട്ടെ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് വെറുതെ സോഷ്യൽ മീഡിയയിലല്ല പ്രതികരിക്കേണ്ടത്. അതാണ് നമ്മള്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു 4000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ ഡെയിലി എത്ര പേരോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു കണക്കെടുത്ത് നോക്കി അറിയാലോ നമ്മള്. അപ്പൊ അതൊരു വെർച്വൽ വേൾഡ് ആണെന്നും അത് അവിടെ വെറുതെ കിടന്ന് പറയുന്നു അങ്ങനെ, അതാണ് അത്ര ഉള്ളു. അല്ല, അതൊരു വെർച്വൽ വേൾഡ് ആണെന്നുള്ളൊരു ബോധ്യം എപ്പോഴും ഉണ്ട്. കാരണം അവിടെ അത് അവിടെ നടക്കുന്നത് മാത്രമല്ല ലോകത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലോടും റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല, തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടും, അത്ര ഉള്ളു. അല്ലാതെ ഓവറായിട്ട് ഞാൻ അതിൽ ആക്റ്റീവ് അല്ല. സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്? ഞാൻ 2-3 വർഷം മുമ്പ് റോട്രാക്ടിൽ ഉണ്ടായിരുന്നു. റോട്രാക്ട് ക്ലബ് ഓഫ് കൊച്ചിനീസ് എന്നുള്ളൊരു ക്ലബ്ബിൽ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ 2 വർഷം. ആ ക്ലബ്ബ് വഴി ഞങ്ങൾ കുറെ, ഇപ്പൊ ഇല്ല, ഇപ്പൊ എനിക്ക് അതിന് സമയം കിട്ടാറില്ല. സിനിമയിൽ വന്നതിനുശേഷം പിന്നീട് എനിക്ക് അതിന്റെ ഒരു, കാരണം അതൊന്നും ഞാൻ വീക്കിലി ഒരു മീറ്റിംഗിലും മിനിമം നടത്തണം, അങ്ങനെ ഒരു ഫീൽഡാണ് അത്. അപ്പൊ അതിലോട്ട് ഇപ്പൊ എനിക്കധികം പറ്റില്ല, പക്ഷെ ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ഇനിയും വീണ്ടും റോട്രാക്ട് അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും ഒരു സോഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും ഞാനത് ചെയ്യും. വളരെ കുറച്ച് സമയം വിഹാന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി സംസാരിച്ച് ഈ ഒരു എപ്പിസോഡ്, പ്രത്യേകിച്ച് പറഞ്ഞല്ലോ ദേ ഇങ്ങോട്ട് നോക്കി എൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു വിഹാൻ. വളരെ കുറച്ച് സമയം വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച വിഹാന് ഒരുപാട് നന്ദി. തുടർന്നും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഒരു ചലഞ്ചസ് ഒക്കെ എന്തെങ്കിലും വന്നാൽ തന്നെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അതിനെ നേരിട്ട് ഫിലിം ഫീൽഡിൽ നല്ലൊരു നാളത്തെ ഒരു നല്ലൊരു താരമായി വളരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോട് തന്നെ ആശംസിക്കുന്നു. ശരി, താങ്ക് യു. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഫിലിമായിട്ട് ബന്ധപ്പെട്ട വർക്കൊന്നും നടക്കാത്ത സമയത്തും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണത്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്.